മൂന്ന് മാസത്തേക്ക് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുതെന്ന കർശന ഉപാധിയോടെ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ അർജുൻ ആയങ്കിക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. സംസ്ഥാനം വിട്ടുപോകരുതെന്നും ഉൾപ്പെടെയുള്ള ഉപാധികളോടെയാണ് ജാമ്യം. ഇതോടൊപ്പം 2,00,000 രൂപ ജാമ്യത്തുകയും കെട്ടിവെക്കണം. June 28 അർജുൻ ആയങ്കിയെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 60 ദിവസത്തിലേറെയായി കസ്റ്റഡിയിലാണെന്നും സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്നും അർജുൻ കോടതിയിൽ വാദിച്ചു. കൂടുതൽ തെളിവുകളൊന്നും തനിക്കെതിരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ ഇനിയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്നായിരുന്നു പ്രതിയുടെ വാദം. നേരത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി 2 തവണ പ്രതിയുടെ ജാമ്യഹർജി തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയോര ശബ്ദം. 30 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഒരു പ്രമുഖ സ്ഥാപനം, ഡിപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തുട്ടി. വിൻസെൻഷ്യൻ വൈദികരുടെ മേൽനോട്ടത്തിൽ തികഞ്ഞ അച്ചടക്കവും ഉന്നത വിജയവും. വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ, അത്യാധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടർ ലാബുകൾ, വിശാലമായ ലൈബ്രറി സൗകര്യവും, കൂടാതെ NCC, NSS, റെഡ് ക്രോസ്, ED ക്ലബുകൾ. 2021 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അവർ കോഴ്സസ് MCOM ഫൈനാൻസ്, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCOM ഫൈനാൻസ്, BA ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം, BA എക്കണോമിക്സ്, BCA, കൂടാതെ ഇഗ്നോയുവിൻ്റെ BA ഇംഗ്ലീഷ്, BCOM, MCOM, MA ഇംഗ്ലീഷ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചിരിക്കുന്നു. ഗവൺമെന്റിന്റെ വിവിധങ്ങളായ സ്കോളർഷിപ്പുകളും ഗ്രാന്റുകളും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. ഡിപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തുട്ടി.